ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് മാഞ്ഞാലി ചേലത്തുരുത്ത് എന്ന സ്ഥലത്താണ്. അപ്പോൾ ചീര കൃഷിയുടെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൃഷി പോയി ഒന്ന് കണ്ടിട്ട് വരാം. കളച്ച് കല്ല് കല്ലിയായി തിരിച്ച് ഇതുപോലെ വേർതിരിച്ച് വളവിട്ട് വിത്ത് പാവി നനച്ച് നിർത്തിയേക്കാണ് ഇതിൻ്റെ വളങ്ങൾ. ചാണപ്പൊടിയും അതുപോലെ തന്നെ ആട്ടുംകാട്ടും അങ്ങനെ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വളങ്ങൾ. അപ്പോൾ വളങ്ങളിട്ട് നനച്ച് നിർത്തിയേക്കുകയാണ്. അപ്പോൾ 26 ദിവസം നമ്മൾ കൃത്യമായിട്ട് നനച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചീരയായി കിട്ടും. ചീരയായ ശേഷം നമുക്ക് പറിക്കുക, 26 ദിവസം കഴിയുമ്പോൾ പറിക്കുകയും ചെയ്യാം. അതുപോലെ ചീരക്ക് തടവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചോലകളുള്ളിടത്ത് ചീര തടവെടുക്കുമ്പോൾ ചീര കൂടുതലും മുരടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ കാരണം സൂര്യപ്രകാശം കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് മുരടിച്ചു പോകുന്നതും അതുപോലെ തന്നെ പുള്ളികൾ ഇലകളിൽ വന്നു തുടങ്ങാനും സാധ്യതയുണ്ട്. ചീരക്ക് കൃത്യമായിട്ട് നനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസമാണ് നമ്മൾ ചീരക്ക് നന കൊടുക്കേണ്ടത്. ചീര കൃത്യമായിട്ട് നനച്ച് അതുപോലെ തന്നെ കാര്യമായിട്ട് നന കിട്ടിയാൽ മാത്രമേ ചീര പിടിയെന്ന് വളരുള്ളൂ. ഇത് പ്രധാനപ്പെട്ട നനയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ആഴ്ചയിൽ ശരിക്കും വെയിലുള്ള സമയത്താണെങ്കിൽ 3 ദിവസമെങ്കിലും നനയ്ക്കണം. ഈ ചീര പച്ചച്ചീരയാണ്, പച്ചയും ചുമപ്പുമാണ് ഈ നിൽക്കുന്നത്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഈ ചീര പറിക്കാൻ ഉള്ള പരിപാടിയൊക്കെയാണ് ചീരയാണ്. ഈ 25 ദിവസം കഴിഞ്ഞ ചീരയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് പറിക്കാറായി, അപ്പം അടുത്ത് തന്നെ ഈ ചീരയൊക്കെ പറിക്കാം. ഇടയിൽ വളരുന്ന പുല്ലുകൾ നമ്മൾ കൃത്യമായിട്ട് പറിച്ച് നീക്കം ചെയ്യണം. പുല്ല് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ചീര വളരുകയുള്ളൂ. അല്ലെങ്കിൽ പുല്ലായിക്കോളൂ, വളക്കൂറ് കൂടുതലായിട്ടും വളം വലിച്ചെടുക്കുന്ന പുല്ലായിക്കോളൂ. അപ്പോൾ പുല്ലുകൾ അപ്പോൾ പറിച്ച് നീക്കം ചെയ്താലേ ചീരക്ക് വളരാനുള്ള ഇത് കിട്ടത്തുള്ളൂ. ചീരയിൽ പുല്ല് മുളയ്ക്കാതെ നോക്കണം. ചീര പുല്ല് മുളച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ പറിച്ച് കളയുകയും വേണം. Thank you.